സ്വാഗതം. ഞാൻ നിമ. പ്രധാന വാർത്തകൾ. മട്ടന്നൂർ മലബാർ ഇംഗ്ലീഷ് സ്കൂളിൽ കേരള പിറവി ദിനം ആഘോഷിച്ചു. കേരള പിറവി ദിനത്തിൽ ലഹരി വിരുദ്ധ ശൃംഖല തീർത്ത മട്ടന്നൂർ മലബാർ ഇംഗ്ലീഷ് സ്കൂൾ കുട്ടികൾക്ക് മാതൃകയായി. വാർത്തകൾ വിശദമായി. മലയാള നാടിൻ്റെ തനിമയും പൈതൃകവും വിളിച്ചോതുന്ന വിവിധ പരിപാടികളോടെ 66-ാമത് കേരള പിറവി ദിനം മലബാർ ഇംഗ്ലീഷ് സ്കൂളിൽ ആഘോഷിച്ചു. കേരളമാണിൻ്റെ ജന്മനാട്, മലയാള ഭാഷതൻ പുണ്യനാട്, ഹരിത മനോഹരം എൻ്റെ നാട്, സുഗന്ധം വിളയും സമൃദ്ധഭൂവ്. മലയാള ഭാഷ സംസാരിക്കുന്ന ജനങ്ങൾ താമസിക്കുന്ന തിരുവിതാംകൂർ, തിരുകൊച്ചി, പഴയ മദിരാശി സംസ്ഥാനം, തുളുനാട് ഉൾപ്പെടുന്ന ദക്ഷിണ കന്നഡ ജില്ലയിലെ കാസർഗോഡ് എന്നീ പ്രദേശങ്ങൾ ചേർത്ത് 1956 നവംബർ 1 ഭാഷാടിസ്ഥാനത്തിൽ കേരള സംസ്ഥാനം രൂപം കൊണ്ടു. പ്രകൃതി ഭംഗി കൊണ്ട് സമ്പന്നമായ നമ്മുടെ കൊച്ചു കേരളം ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഒന്നായതിൻ്റെ ഓർമ്മ പുതുക്കൽ ദിനം കൂടിയാണിത്. സ്കൂളിൽ നടന്ന ചടങ്ങ് പ്രിൻസിപ്പൽ സതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കടമ്മനിട്ടയുടെ ഒരു 2-3 ലൈനിൽ പറഞ്ഞുകയാണെങ്കിൽ, കാടവിട മക്കളെ, വീടവിട മക്കളെ, കാട്ടുപുൽ തകിടിയുടെ വേരവിട മക്കളെ, വേരില്ലാത്ത കേരളമായി മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ കേരള തനിമയുടെ പൊൻകതിർ അതും നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. വസ്ത്രധാരണം മുതൽ ഭക്ഷണശീലം വരെ നമ്മൾ കേരള തനിമ വിട്ട് മറ്റെന്തോ ആയി മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മളെന്താകണം? ഒരു മലയാളി ആകുവാൻ ശ്രമിക്കണം. തുടർന്ന് കുട്ടികളുടെ വിവിധ പരിപാടികൾ അരങ്ങേറി. ഇന്ത്യയുടെ നിത്യഹരിത നഗരം, തെക്കിൻ്റെ പറുദീസ. കൊല്ലം, അറബിക്കടലിൻ്റെ രാജകുമാരൻ. പത്തനംതിട്ട, കേരളത്തിൻ്റെ തീർത്ഥാടന സംസ്ഥാനം. ആലപ്പുഴ, കിഴക്കിൻ്റെ വെനീസ്. കോട്ടയം, അക്ഷരനഗരി. ഇടുക്കി, സുഗന്ധ വിജ്ഞാനങ്ങളുടെ ഉദ്യാനം. എറണാകുളം, അറബിക്കടലിൻ്റെ റാണി. കൊച്ചി. തൃശ്ശൂർ, കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം. പാലക്കാട്, കേരളത്തിൻ്റെ നെല്ലറ കുട്ടനാട്. മലപ്പുറം, കാൽപന്തുകളുടെ നാട്. കോഴിക്കോട്, സുഗന്ധവ്യഞ്ജനങ്ങളുടെ നഗരം. വയനാട്, പച്ച പറുദീസ. കണ്ണൂർ, തെയ്യങ്ങളുടെയും തിരകളുടെയും നഗരം. കാസർഗോഡ്, സപ്തഭാഷ സംഗമ ഭൂമി. സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന വേഷങ്ങൾ അണിഞ്ഞ് കുട്ടികൾ ചേർന്നാലപിച്ച മനോഹരമായ സംഘഗാനം വേറിട്ടൊരനുഭവമായി. Thank you.
റിവ്യൂമായി ബന്ധപ്പെട്ട് എല്ലാ ക്ലാസ്സിലെ കുട്ടികൾക്കും ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. കേരളം വളരുന്നു എന്ന കൃതി രചിച്ചത് ആരാണ്? കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല. കേരളം നവോത്ഥാനത്തിന്റെ പിതാവ്. കുട്ടികളിൽ ലഹരി വിരുദ്ധ സന്ദേശം എത്തിക്കുന്നതിൻ്റെ ഭാഗമായി സ്കൂളിലെ മുഴുവൻ കുട്ടികളെയും അണിനിരത്തിക്കൊണ്ട് ലഹരി വിരുദ്ധ ശൃംഖല സംഘടിപ്പിച്ചു. സഹരാൻ ടി പി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.